അല്പസമയം കൂടെ നാമ ദൈവനത്തെ മുമ്പിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷീകരണത്തിലേക്ക് ദൈവസഭയെ ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ആലോചന കേൾപ്പിച്ചാൽ ഞാൻ ഇനിയും ഇറങ്ങാം എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടായിട്ടാണ് ഇന്ന് രാത്രി ദൈവനെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവസഭയെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്, ഒരു വലിയ ദൗത്യമുണ്ട്. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഓർമ്മിപ്പിച്ചുണർത്തി കർത്താവിൻ്റെ പാദപീഠ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മിഷൻ ഓഫ് ദി ചർച്ച് എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു കാതലായ വിഷയമാണ്. ദൈവസഭ, സഭയ്ക്ക് ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സഭയ്ക്ക് മാത്രമല്ല, ഓരോ വിശ്വാസി മക്കൾക്കും ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിൻ്റെ ചില സംഗതികളാണ് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന് ദൈവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ദൈവസഭയുടെ പുറത്തുള്ള ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. ഇൻസൈഡ് ദ ചർച്ച് വർഷിപ്പ്, ഔട്ട്സൈഡ് ദ ചർച്ച് വിറ്റ്നസ്. ഒന്നുകൂടി, ഇൻസൈഡ് ദ ചർച്ച് വർഷിപ്പ്, വേറാസ് ഔട്ട്സൈഡ് ദ ചർച്ച് ഈസ് വിറ്റ്നസ്. ഈ ഒരു വലിയ കാര്യം നാം അറിയുവാനിടയാകട്ടെ. അതിനാസ്പദമായി അപ്പോസ്തലപ്പോത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലസ് ചാപ്റ്റർ 1:8. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലസ് ചാപ്റ്റർ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലെ 4 കാര്യങ്ങളാണ് വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 കാര്യങ്ങൾ. 1, സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താകുന്നു. 2, സുവിശേഷീകരണത്തിൻ്റെ മുഖാന്തരം ആരാകുന്നു. 3, സുവിശേഷീകരണത്തിൻ്റെ പ്രേരക ശക്തി എന്താകുന്നു. 4, സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തി എന്താകുന്നു. ഈ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. സുവിശേഷീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു, ദ സെൻറ്റർ of the gospel is nothing but Christ himself. നമ്മൾ വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും എൻ്റെ സാക്ഷികളാകും. അങ്ങനെയെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താകുന്നു? ക്രിസ്തു ുന്നു ഞാൻ സംക്ഷിപ്തമായിട്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി വളരെ ഇളക്കപ്പെരുക്കമൊന്നും എടുക്കാതെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നു. ഇനിയും 2, സുവിശേഷീകരണത്തിൻ്റെ മുഖാന്തരം ഈ ലോകമെമ്പാടും സുവിശേഷം എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അത് നിവർത്തിക്കുവാൻ ഏത് മുഖാന്തരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് നാം വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആണ് എന്നു പറയുന്നത്, ആമീൻ, സുവിശേഷീകരണത്തിൻ്റെ മുഖാന്തരം. വി ആർ ദ മീൻസ് ഓഫ് ഗോസ്പെൽ. നമ്മളാണ് സുവിശേഷീകരണത്തിൻ്റെ എന്ത്? ആമീൻ, മുഖാന്തരം എന്ന് പറയുന്നത്. അടുത്തത്, സുവിശേഷീകരണം ധനം കൊണ്ട് ചെയ്യാമെന്ന ഒരു കാര്യമല്ല. ധനം ആവശ്യമാണ്, പക്ഷെ ധനം കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല. സുവിശേഷീകരണത്തിൻ്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ്, അർത്ഥാൽ
സുവിശേഷീകരണത്തിന്റെ ഐ മീൻ പ്രേരക ശക്തി എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാകുന്നു. നാലാമത്തെ കാര്യം, സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിയോ, നാം വായിക്കുന്നത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേം, യഹൂദിയ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം. അങ്ങനെയെങ്കിൽ സുവിശേഷീകരണത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ലോകം എമ്പാടും. ഈ നാല് കാര്യങ്ങളാണ് നാം ആ വായിച്ച വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ആ എന്നാൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു 40 നാളോളം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇവിടെ നിന്ന് കാര്യം പറയാം, യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ തുടങ്ങിയത് ദൈവരാജ്യത്തെ പ്രസ്താവിച്ചുകൊണ്ട്, ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൻ്റെ കണ്ടിന്യൂറ്റി യേശുവും എന്താ ചെയ്യുവാനിടയായത്? ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. 3.5 വർഷം പ്രസംഗിച്ചു. ഏതിനെ കുറിച്ചാണെന്നറിയാമോ? ദൈവരാജ്യത്തെക്കുറിച്ച്. ദൈവരാജ്യത്തെക്കുറിച്ച് 3.5 വർഷം പ്രസംഗിച്ചിട്ടും ആ പ്രസംഗം എന്ത് ചെയ്തില്ല? അവസാനിച്ചില്ല. വീണ്ടും യേശു എന്തിനാ ഫോക്കസ് ചെയ്യുവാനിടയായത്? ഹമേൻ, ദൈവരാജ്യത്തെക്കുറിച്ചാ. ഞാൻ ഒരു കാര്യം പറയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഭൗതികമായിട്ടുള്ള നന്മ തരുവാനോ ശാരീരികമായ വിടുതലുകൾ നൽകുവാനോ മറ്റു വസ്തുതകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ജനത്തെ ദൈവരാജ്യത്തിലേക്ക് ഹമേൻ കൂട്ടിക്കൊണ്ടുവരുവാൻ. ഹമേൻ, ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആത്യന്തികപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യമാകുന്നു. ഈ 3.5 വർഷം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴും യേശു അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എന്താറിയാമോ? നമ്മുടെ വായിക്കുന്നത് 6-ാമത്തെ വാക്യം, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിഷ്യഗണം യേശുവിനോട്, ഈ കാലത്തിലോ നീ രാജ്യം ഏതാ സ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? ഏത് രാജ്യം? ദൈവരാജ്യത്തെക്കാൾ ഉപരിയായി ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ എപ്പോഴാണ് യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? പ്രസംഗിച്ചു എന്ത് വിഷയം? 3.5 വർഷം തൊണ്ടകീറി, ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതാ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ സരളമായിട്ട്, ഇത്രയും ഞങ്ങൾ ഈ സൗണ്ട് എടുത്തൊന്നും പ്രസംഗിക്കുന്ന പോലൊന്നും അത് തെളിവുണ്ട് കേട്ടോ. സോദരം, വളരെ വളരെ ലളിതമായിട്ടുള്ള നിലയിൽ ഈ 3.5 വർഷം പ്രസംഗിച്ചപ്പോഴും ജനങ്ങൾക്ക് എപ്പോഴും എന്താ ചിന്ത വരുന്നത്? അവിടെ ചിന്ത മുഴുവനും ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗാഡ്, ഇസ്രയേൽ എന്ന രാഷ്ട്രം എപ്പോഴാ എന്ന് ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ ഇടയിലും ഇതുപോലെ ദൈവദാസന്മാര് എല്ലാ പ്രസംഗവും ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? നിത്യതയിലേക്കാ. പക്ഷേ ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാതെ ഈ വർത്തമാനകാലത്തിൽ, അല്ലെങ്കിൽ 70-80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ട ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ചും മാനസികമായ സമാധാനത്തെക്കുറിച്ചും ഭൗതികമായ നന്മയെക്കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ഇത് വേണ്ട എന്നല്ല, ഇത് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് മുഴുവനും എവിടേക്കായിരിക്കണം? ദൈവരാജ്യത്തിലേക്കാകണം. യേശുവിന് വളരെ വിഷമം തോന്നി. എന്താ വിഷമം അറിയാമോ? ഇത്രയും ഞാൻ പ്രസംഗിച്ചിട്ടും അവര് എൻ്റെ ആ ഹൃദയത്തിലെ ആശയത്തിലേക്ക് ചേർന്ന് വന്നില്ല. എന്നിട്ട് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങള് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി
നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ആശിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം മാത്രമല്ല യഥാസ്ഥാനപ്പെടുന്നത്, ഭൂലോകത്തെ മുഴുവനും ദൈവരാജ്യത്തിന്റെ സന്ദേശം കൊണ്ട് ആമെൻ നിറയ്ക്കുവാനിടയാകും. ഹല്ലേലൂയ. എന്നാൽ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായോ? ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വയലുണ്ടല്ലോ, വയൽ. ഈ വയൽ എപ്പോഴും ഈ തുണ്ടം തുണ്ടമായിട്ട് കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴായിരിക്കുന്നറിയാമോ? വെള്ളം ശരിക്കും നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടത്തിൻ്റെ അതിർവരമ്പുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുമോ? കണ്ടത്തിൻ്റെ ഓരോ പീസ്, ആ പീസ് എപ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? വെള്ളം ആ നിലയിൽ നിറഞ്ഞ് കവിയാത്തപ്പോഴാ. വെള്ളം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എന്താ സംഭവിക്കുന്നത്? ഇതൊരിക്കലും ഒരു പീസാണെന്ന് എന്ത് ചെയ്തില്ല. അതേ ഒരർത്ഥമാണ് ഇവിടെയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും യെരുശലേമിന്റെ രാഷ്ട്രത്തെയുള്ള യഥാസ്ഥാപനമല്ല. നിങ്ങൾ ആമീൻ പകയ്ക്കുന്ന, വിദ്വേഷിക്കുന്ന ശമരിയെ നിങ്ങൾ സ്നേഹിക്കും. അവിടെയും നിൽക്കുന്നില്ല, ആമീൻ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവസഭയെ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി നാളുകൾ ഈ രാജ്യത്തിൽ നമ്മൾ ജോലി ചെയ്തു, നേടി ഒത്തിരി. എന്നാൽ ഇനിയുമുള്ള നാളുകൾ സുവിശേഷീകരണത്തിനു വേണ്ടി ഒരുങ്ങപ്പെടേണ്ടതും പ്രവർത്തിക്കേണ്ട സമയം ഇനിയും അധികം നാളുകൾ നീട്ടിവെക്കുവാൻ നിങ്ങളിടയാകല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. എനിക്കറിയാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ അന്തരാത്മാവിൽ ദൈവാത്മ ഉദ്യമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രാവശ്യം കൂടെ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള സന്ദേശം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടും എന്ന പ്രാർത്ഥനയോടും മനോഭാവത്തോടും അവൻ ഇരിക്കുന്ന വ്യക്തിയെ ഇന്ന് രാത്രിയിൽ ശക്തമായി ഈ വചനം അവൻ നിന്റെ തീരുമാനത്തെ ഉറപ്പിക്കുവാൻ തലേ കൈവച്ചിട്ട് രണ്ട് അന്യഭാഷ പറഞ്ഞ് ദൂത് പറയുന്നതിനേക്കാളിലും ഉപരിയായി കർത്താവ് പറയുന്നു, ടൈം ഈസ് അറ്റ് ഹാൻഡ്. സമയം വളരെ അടുത്തു വന്നിരിക്കുന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷീകരണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താ അറിയാമോ? ക്രിസ്തു ആകുന്നു. ഇനി നിങ്ങൾ നോക്കണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ എല്ലാ പ്രസംഗവും നിങ്ങളൊന്ന് വീട്ടിൽ പോയി ഒന്ന് ഇവാലുവേഷൻ സ്റ്റഡി ചെയ്യണം. അപ്പോസ്തലന്മാരെല്ലാവരും ഫോക്കസ് ചെയ്ത് എന്താണെന്നറിയാമോ? എന്ത് വിഷയത്തിലേക്കാണെന്നറിയാമോ? ആമേൻ. യേശു ക്രിസ്തു. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ച ആ യേശുവിനെ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഹൃദയത്തിനകത്ത് കൊത്തുകൊണ്ട് 3000 പേരാ ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തത്? അങ്ങനെ നോക്കി പെന്തക്കോസ്തിന്റെ ആ ആദ്യ ദിവസത്തിൽ തന്നെ പ്രസംഗം ഏതിലേക്കാ പിൻപോയിന്റ് ചെയ്തത്? ക്രിസ്തുവിനെ കുറിച്ചാ. ഇനിയും ഈ പുസ്തകം അവസാനിക്കുന്നതും വീട്ടു തടങ്കലിലായിരിക്കുമ്പോഴും പൗലോസ് തന്റെ അടുക്കൽ വന്നവരോട് എന്താ പറഞ്ഞത്? പ്രസംഗ വിഷയം എന്തായിരുന്നു? വെറുതെ ഞാൻ പറയാം, നിങ്ങൾ നോക്കിയേ. അപ്പോസ്തല പത്രത്തിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. സഹോദരൻ, നാം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവൻ 28-ാം അധ്യായം 29-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കണേ.
അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സമ്മത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ഇതാ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയം മുഴുവനും എന്തായിരുന്നു? ദൈവരാജ്യം. ഇനി അടുത്ത് ശ്രദ്ധിച്ചോണേ, ആമീൻ. പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ. ഖേദത്തോടുകൂടി ഒരു കാര്യം അറിയാം, പ്രസംഗരായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ആമീൻ സ്തോത്രം എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യാതെ ആമീൻ ആമീൻ ഷുഗർ കോട്ടഡ് ഗോസ്പൽ പ്രസന്റ് ചെയ്തതുകൊണ്ട്. എങ്ങനെ ഗോസ്പല? ഷുഗർ കോട്ടഡ് ഗോസ്പൽ എന്ന് പറഞ്ഞാല് കേട്ടിരിക്കാൻ നല്ല രസമാ, പക്ഷെ ഷുഗർ കൂടിക്കൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. ഷുഗർ കൂടിക്കൊണ്ടേ ഇരിക്കുക. എന്നാൽ അപ്പോസ്തലന്മാർ മുഴുവനും പ്രസംഗിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യേശു കർത്താവിനെ കുറിച്ചാണ്. എന്താ റീസൺ എന്ന് പറയാമോ? ഇനി ഒരു കാര്യം ഇവിടെ പറയാം. ഇന്ന് ലോകത്തിന് സഭയ്ക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശുവിനെയാണ്. ഈ ലോകത്തിന് കൊടുക്കുവാൻ സഭയ്ക്കുള്ള ദൂത്, സഭയ്ക്കുള്ള ആമേൻ സ്വരം, ഹല്ലേലൂയ, ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണെന്നറിയാമോ? ക്രിസ്തുവാ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സുന്ദരം എന്ന ദൈവാലി ഗോപുരത്തിന്റെ പടിവാതിക്കൽ ആമീൻ നിൽക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഇതിനു മുമ്പ് പുരോഹിതന്മാരും ഒത്തിരി വ്യക്തികളും ഒക്കെ കടന്നു നിന്നു. അവര് അവരുടെ പോക്കറ്റിലുള്ള, അവരുടെ പണസഞ്ചിയിലുള്ള ആമീൻ അവരുടെ സഞ്ചിയിലുള്ള പൊന്നെ വെള്ളി പലതും കൊടുത്തു. എന്നാൽ പത്രോസും യോഹന്നാനും ഉറ്റു നോക്കിയിട്ട് ആമീൻ ഇപ്രകാരം പറയുവാനിടയായി, ആമീൻ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ നാമം, വെള്ളിയും പൊന്നും നിന്നെ എന്നും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ പടിവാതിക്കൽ ഭിക്ഷാടനത്തിന് നിർത്തുന്നതാണെങ്കിൽ യേശുവിന്റെ നാമം നിന്റെ ഞാടി ഞരമ്പുകളെ അവൻ ബലപ്പെടുത്തി നിന്നെ എഴുന്നേൽപ്പിച്ച് ആമേൻ ദൈവാലയത്തിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശക്തിയോ. Praise the Lord. Gold, silver is perishable, but the name of Jesus imperishable. Valliyum ponnum nashichu pogunnada. Hallelujah. Ennal ende Yesuvina naamamo nashikatha naamam. Nashikatha naamam. Hallelujah. താങ്ക് യു ലോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് ലോകത്തിന്റെ പ്രശ്നം പക്ഷപാതമല്ല, ഇന്ന് ലോകത്തിന്റെ പ്രശ്നം ഭൂതബാധിതമല്ല. അതിലേക്ക് കാരണമായി ഭവിച്ച ഒരു പ്രത്യേക വിഷയമുണ്ട്, ഒരു റൂട്ട് കോസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, പാപമാ. തെളിവെന്താ? പക്ഷപാതക്കാരനെ നാലുപേർ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു വരുമ്പോൾ യേശു അവനെ നോക്കിയിട്ട് നിന്റെ പക്ഷവാദത്തെ സൗഖ്യമാക്കിയെന്നല്ല പറയുന്നത്, പക്ഷവാദത്തിലേക്ക് നിന്നെ നയിച്ച ഒരു വലിയ കാരണമുണ്ട്, ഒരു വലിയ മൂലകാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് നാമൻ പാപമാകുന്നു. പാപത്തിനുള്ള വിമോചനം പണം കൊണ്ട് സാധിക്കത്തില്ല. പാപത്തിനുള്ള വിമോചനം ആമേൻ, അത് യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എവർ വി ക്യാൻ ഗിവ് ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം യേശുവിന്റെ നാമമാണ്.
യേശുവിന്റെ നാമം നമ്മൾ വർഷങ്ങളായി അറിഞ്ഞിട്ട് നമ്മൾ എത്ര പേർ യേശുവിന്റെ നാമം അറിയാത്തവർക്ക് കൊടുക്കുന്നുണ്ട്? അറിയാത്തവർക്ക് കൊടുക്കാറുണ്ട്. പണം ഒത്തിരി ഉണ്ടാക്കി, എല്ലാം ശരിയാ, ഇഷ്ടം പോലെ തന്നെ ദൈവം നമുക്ക് നൽകി. അടുത്ത തലമുറ അല്ല, നെക്സ്റ്റ് ടു നെക്സ്റ്റ് ജനറേഷൻ അനുഭവിപ്പാനുള്ള സകല സ്രോതസ്സുകളും ദൈവം നമുക്ക് നൽകി. ഇന്ന് രാത്രി കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഒരാളെ ആവശ്യമുണ്ട്. ആമേൻ. നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല ആവശ്യം. Are you ready to share the name of Jesus? What a qualification! യേശുവിന്റെ നാമം ഷെയർ ചെയ്യുവാൻ നിനക്ക് ലജ്ജ കൂടാതെ കഴിയുമെങ്കിൽ ആ വ്യക്തിയാണ് ഇന്ന് രാത്രി ദൈവരാജ്യത്തിലേക്ക് ആമീൻ ആ റിക്വയർമെന്റ് ആമീൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമമാണ് പാപക്ഷമയ്ക്ക്. ആമീൻ. വൈ ആമീൻ? എന്താ ആ സുവിശേഷീകരണത്തിന് കേന്ദ്രബിന്ദു യേശുവായി മാറാനുള്ള കാരണം? ആ യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമം അശുദ്ധാത്മാവിനെ ശാസിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി ഭവനത്തിലേക്ക് ആക്കിയ നാമം യേശുവിന്റെ നാമമാ. ഗദരദേശത്ത് അശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയെ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുന്നത് അവൻ വിലങ്ങുകൊണ്ട് ബന്ധിക്കാനാ. എന്നാൽ അവന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാൻ പര്യാപ്തമായ നാമം എന്ന് പറയുന്നത് യേശുവിന്റെ നാമമാ. യേശുവിന്റെ നാമം കൊടുക്കുവാൻ എത്ര വ്യക്തി ഇന്ന് രാത്രി തീരുമാനമെടുക്കും? ഇന്ന് രാത്രി കർത്താവ് ക്ഷണിക്കുന്നു, എൻ്റെ കൂടെ ഒരു ഫുൾ ടൈം മിനിസ്റ്റർക്ക് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ ആമീൻ സോദരം നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് തരുന്നത്. നിങ്ങളുടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന, ഹല്ലേലൂയ ആമീൻ, ഇന്ന് ഈ രാത്രിയിൽ ഈ ആലയത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന പ്രിയ സഹോദരി, ഞങ്ങൾക്ക് തരുവാനുള്ളത് യേശുവിന്റെ നാമമാ, യേശുവിന്റെ നാമമാ. ആ യേശുവിന്റെ നാമം നാവിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കുക. ഹല്ലേലൂയ. ആമീൻ സ്വതം വെളിച്ചം ഇരുട്ടിനെ ആമീൻ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്നത് പോലെ ആമേ യേശുവാകുന്ന വെളിച്ചം ഹൃദയത്തിനകത്ത് വസിച്ചാൽ ജീവിതത്തിനകത്ത് ഇരുളടഞ്ഞ അനുഭവങ്ങൾ അത് മാറുവാനിടയാകും. ഗ്ലോറി ടു ഗോഡ്. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി, എന്റെ യേശുവേ ഒന്ന് ഹൃദയംഗമായി നിലവിളിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കും. ഇന്ന് രാത്രി ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്നത് ആ യേശുവിന്റെ നാമത്തെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിക്കുവാനാ. ഇന്ന് ജീവിതത്തിൽ ഇരുളടഞ്ഞ അനുഭവമാ, തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാ. ആമേൻ. തപ്പിത്തടഞ്ഞിരിക്കുന്ന ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശത്തിലേക്ക് മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരേ ഒരു കാര്യം, ആമേൻ, എന്റെ യേശുവേ എന്നെ മതത്തെ നോക്കുന്നതിനേക്കാളിലും ആമേ ഹല്ലേലൂയ എന്റെ ഹൃദയത്തെ നോക്കുന്ന എന്റെ യേശുവേ എന്റെ ഉള്ളിലൊന്ന് വസിക്കണേ. When God starts to indulge in our heart, every darkness will be vanished and removed. എല്ലാ അന്ധകാരവും ജീവിതത്തെ നിർമൂലമാകുവാനിടയാകും. വോയിസ് ബി ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ച് പറയുവാൻ എൻ്റെ പ്രിയ സഹോദരി യേശുവിനെ കുറിച്ച് പറയുവാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കരുത്. നിനക്ക് പറയുവാൻ യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, യേശുവിൻ്റെ നാമം നിന്നെ രക്ഷിക്കും, യേശുവിൻ്റെ നാമം നിന്നെ പാപം പോക്കും എന്ന് മാത്രമേ പറയുവാൻ കഴിവുള്ളൂ. അത് പറഞ്ഞാൽ മതി.
വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഞാൻ നിങ്ങൾക്ക് തരുവാനുള്ള തരുന്നു. അത് യേശുവിന്റെ നാമമാ. എനിക്കറിയാം സമയം പോയി, ഞാൻ നിർത്തുകയാ. ഒരു കാര്യം ഞാൻ പറയാം, സുവിശേഷീകരണത്തിന്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമല്ല, അല്ല പണമല്ല, വേണം പക്ഷെ പണമല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാ. ഹോളി സ്പിരിറ്റ് ഈസ് എ മോട്ടിവേറ്റിംഗ് പവർ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് എ ഫോഴ്സിംഗ് പവർ. ആമേൻ. നമ്മെ ശക്തീകരിക്കുന്ന ഒറ്റ കാര്യം പറയാം. ആമേൻ. അവർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ. ആരാ ഭൂമിയെ കീഴ്മേൽ മറിച്ചത്? ആരാ ഭൂമിയെ കീഴ്മേൽ മറിച്ചത്? പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ചവർ. ഹല്ലേലൂയ. അന്ധകാരത്തെ കീഴ്മേൽ മറിക്കുവാൻ ശുദ്രപ്രയോഗം ചെയ്യുന്നവർ അവരുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് പുരുഷാരംഗാംഗെ ചുട്ടരിക്കുവാൻ കാരണം ഹല്ലേലൂയ അവർ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറവോടെ പ്രസംഗിപ്പോനിടയായി. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തുകയാ. ദൈവം അനുവദിക്കുന്ന പക്ഷം വേറെ ദിവസം നമുക്ക് കാണാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാല് കാര്യങ്ങൾ നിങ്ങൾ മറക്കല്ലേ. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാകുന്നു. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ പ്രേരക ശക്തി പരിശുദ്ധാത്മാവാകുന്നു. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ആമീൻ മുഖാന്തരം നമ്മൾ ഓരോരുത്തരുമാകുന്നു. ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് യെരുശലേമിലും യഹൂദയിലും ശമര്യയുടെ ഭൂമിയുടെ അറ്റത്തോളം. മുഖാന്തരം നമ്മൾ ഓരോരുത്തരുമാ. എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ മേൽ എന്ന് പറയുന്നത് പത്രോസിന്റെയോ യോഹന്നാന്റെയോ 12 അപ്പോസ്തലന്മാരുടെ പേരല്ല, എല്ലാവരുടെ മേലും വരുമ്പോൾ. ഇന്ന് രാത്രി ദൈവരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമോ? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി കർത്താവ് നമ്മോട് പറയുന്നു, ദൈവസഭയിൽ നമുക്കൊരു വലിയ മിഷനുണ്ട്. ഗോഡ് ഹാസ് എൻട്രസ്റ്റ് എ ഗ്രേറ്റ് മിഷൻ. ഗോഡ് ഹാസ് എൻട്രസ്റ്റ് എ ഗ്രേറ്റ് മിഷൻ. ഒരു വലിയ ദൗത്യം നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളൊരു ഫുൾ ടൈം മിനിസ്റ്റർക്ക് വേണ്ടി ആമീൻ വേർതിരിക്കപ്പെടണമെന്ന് ഞാൻ പറഞ്ഞില്ല. അഥവാ ദൈവം അങ്ങനെ ഒരു നിയോഗം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഡെലിബറേറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്യല്ല. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു, യു ആർ നോട്ട് കോൾ ടു ഡെലിബറേറ്റ്ലി പോസ്റ്റ്പോൺ. ബോധപൂർവം അതിനെ നീട്ടിവെക്കല്ല. ഹല്ലേലൂയ. ആമീൻ. കർത്താവ് അങ്ങനെ ഒരു നിയോഗം തരുന്നുവെങ്കിൽ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഇന്ന് രാത്രി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുപക്ഷെ ചിന്തിക്കുമെന്ന് എനിക്ക് കഴിവില്ല കർത്താവേ, തിയോളജിക്കൽ ഡിഗ്രി എനിക്കിന്നില്ല. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്ക് തിയോളജിക്കൽ ഡിഗ്രി ഇല്ല എന്നുള്ള സമ്മതവും പരിശുദ്ധാത്മാവിന് എനിക്ക് വേണമെന്നുള്ള ദാഹവുമാണ് നിന്നെ പ്രാപ്തനാക്കുന്ന ഘടകം. നീ എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. ആ സമയത്ത് പറയാനുള്ളത് നിന്റെ നാവിൻ്റെ മേൽ ഞാൻ തരും. അത് മറ്റാരുമല്ല, ഞാൻ തന്നെ നിനക്ക് തരും. ആമേൻ. ആ പറയുന്ന കാര്യങ്ങൾ ആമേൻ ഉരുളക്കത്ത് ഉപ്പേരി എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടെ ചുട്ട മറുപടി ആയിരിക്കും, ചുട്ട മറുപടി ആയിരിക്കും. ഹല്ലേലൂയ. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ യുക്തിപരമായിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു നാണയം എടുക്ക്, ആമേൻ സ്തോത്രം, അതിൻ്റെ മേലെടുത്ത് നോക്ക് എന്ന് പറയുന്ന പൊടുന്നനവേ, പൊടുന്നനവേ. ഹല്ലേലൂയ. ദൈവ ആ ഒരു വലിയ ദൗത്യത്തിലേക്ക് ദൈവസഭയെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ചൊന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ.